Hey guys, welcome back to another new episode of Barefoot Europe. Today we are going to share some interesting facts about Germany. ഇന്നത്തെ ഈ എപ്പിസോഡിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് ജർമ്മനിയെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്ന 10 കാര്യങ്ങളാണ്. അതിനു മുന്നേ ഞങ്ങളുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഫസ്റ്റ് വൺ ഈസ് ജർമൻസ് ലവ് ബ്രെഡ് ദി മോസ്റ്റ്. ജർമ്മനിയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നാണ് ബ്രെഡ്. ജർമ്മനിയിൽ 300 ൽ പരം വെറൈറ്റീസ് ഓഫ് ബ്രെഡ് ഐറ്റംസ് ഉണ്ട്, ബ്രെഡ് ടൈപ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ജർമ്മൻ സിറ്റിസൺ കഴിക്കുന്ന ഒരു വർഷം അവർ കഴിക്കുന്ന ബ്രെഡ് മീൻസ് ഏകദേശം 53 kilograms ഓഫ് ബ്രെഡ് ആയിട്ട് വരും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ബ്രെഡ് മ്യൂസിയംസും ഉണ്ട്, ബ്രെഡിന് വേണ്ടി മാത്രം ഒരു മ്യൂസിയം വരെ ഇവിടെ ഉണ്ട്. So, the second one is Germany is the third largest beer consumers in the world. Wow! ജർമ്മനിയിൽ മോർ ദാൻ 7,000 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബിയർ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 5,000 ഡിഫറെന്റ് ബ്രാൻഡ് ഇവിടെ കിട്ടും. ബവേറിയ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിൽ ഇത്, അതായത് ബിയറ്, ഒരു ഫുഡായിട്ടാണ് കണക്കാക്കുന്നത്. പിന്നെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് പബ്ലിക് പ്ലേസസിൽ എവിടെ വെച്ച് വേണമെങ്കിലും നമുക്ക് ബിയർ കഴിക്കാം, അതൊരു കുറ്റമല്ല. Berlin, the capital of Germany, is the fifth largest city in Europe. ജർമ്മനിയുടെ ക്യാപിറ്റൽ സിറ്റിയായ ബെർലിൻ യൂറോപ്പിലെ തന്നെ ലാർജസ്റ്റ് സിറ്റീസിൽ 5th സ്ഥാനത്താണ്. വെനീസിനേക്കാൾ കൂടുതൽ പാലങ്ങളുള്ള സ്ഥലവും അതുപോലെ തന്നെ പാരീസിനേക്കാൾ 8 മടങ്ങ് വലുതുമാണ് ബെർലിൻ. Fourth one, German Autobahn or German Highway is the densest highway system in the world. Autobahn means highway എന്നാണ് അർത്ഥം. ഇവിടെ ഉള്ള ഏറ്റവും വലിയ പ്രത്യേകതകൾ ഒന്നാണ് നമുക്ക് സ്പീഡ് ലിമിറ്റേഷൻ ഇല്ല എന്നത്. നമുക്ക് ഇവിടെ 50% കൂടുതലുള്ള ഹൈവേകളിലെല്ലാം നമുക്ക് സ്പീഡ് ലിമിറ്റേഷൻ ഒരു കാരണമായി വരുന്നില്ല. നമുക്ക് എത്ര സ്പീഡിൽ വേണമെങ്കിലും നമുക്ക് വണ്ടികൾ ഓടിക്കാം. Fifth one is free education for students. ജർമ്മനിയിലുള്ള മിക്കവാറും എല്ലാ യൂണിവേഴ്സിറ്റികളും അതുപോലെ തന്നെ സ്കൂളുകളായാലും സ്റ്റുഡൻസിന് വേണ്ടി ഫ്രീ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. Sixth one, cash is king here. സർപ്രൈസ് ആവണ്ട. കാരണം എന്തെന്നാൽ ഇവിടെ ജർമ്മനിയിൽ 80% കൂടുതൽ ട്രാൻസാക്ഷൻസും ക്യാഷ് ഇൻ ഹാൻഡ് ആണ് നടക്കുന്നത്. ഓൾമോസ്റ്റ് റെസ്റ്റോറൻസിലും കോഫി ഷോപ്സിലും നമ്മൾ ക്യാഷ് ഇൻ ഹാൻഡ് ആണ് കൊടുക്കുന്നത്. Eighth one, Germany is extremely bike friendly. ഇവിടുത്തെ മറ്റു പ്രത്യേകതകളിൽ ഒന്നാണ് സൈക്ലിംഗ്. ഓൾമോസ്റ്റ് 80% എബോ ആൾക്കാരും സൈക്ലിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. Ninth one is about Cologne Cathedral. കൊളോണിലെ പ്രശസ്തമായ കത്തീഡ്രൽ പണിയാൻ 632 വർഷത്തിൽ കൂടുതൽ എടുത്തു. അതോടൊപ്പം 40,000 ആൾക്കാരെ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളതാണ് ഈ കത്തീഡ്രൽ. So the 10th and final one is there is no punishment for prisoners who escape from the jail. ഏറ്റവും കൗതുകകരമായി തോന്നുന്ന മറ്റൊരു കാര്യമാണ് ഇവിടെ ഏതൊരു കുറ്റവാളിയും ജയിൽ ചാടുന്നത് ഒരു കുറ്റമായി കണക്കാക്കുന്നില്ല. അത് അവരുടെ സ്വാതന്ത്ര്യമായിട്ടാണ് കണക്കാക്കുന്നത്.